ഹലോ നമസ്കാരം. അപ്പോൾ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കട്ടായി പോയി, അതിൻ്റെ ബാക്കിയാണ്. അങ്ങനെ എൻ്റെ അമ്മയുടെ ആങ്ങള സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്ന സമയത്ത് 3000 രൂപ എൻ്റെ മൂത്തമ്മാവൻ്റെ കയ്യിൽ, അല്ല 3000 രൂപ അമ്മയ്ക്ക് പെൻഷനായിട്ട് ഏൽപ്പിച്ച് വെച്ചിട്ട് മൂത്തമ്മാവൻ്റെ അടുത്ത് പോയിട്ട് ആധാർ ഉൾപ്പെടെ കൊടുത്തു. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഇത് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയി. സൗത്ത് ആഫ്രിക്കയ്ക്ക് പോണ സമയത്ത്, അതായത് പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പറുകൾ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടാണ് ഇവിടുന്ന് പോണത്. പുള്ളിക്കാരൻ്റെ വൈഫ് ടീച്ചറാണ്, അവർ തങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുള്ളിക്കാരത്തിയെ ഒഴിവാക്കാനാണ് പുള്ളിക്കാരൻ ഇവിടുന്ന് കടന്നു കളയുന്നത്. അപ്പം ഇവരെല്ലാവരും അതിന് കൂട്ടായിരുന്നു, എൻ്റെ അമ്മയും അമ്മയുടെ മൂത്താങ്ങളെയും എല്ലാ ബന്ധുക്കളും കൂടെ കൂട്ടായിട്ടാണ് ആധാർ ഉൾപ്പെടെ മൂത്ത ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവിടുന്ന് പോയി അമ്മേനെ കൊണ്ട് അവിടെ ആക്കുകയും ചെയ്തു. നിരപരാധിയായ അമ്മ, മകൻ ഇളയ മകനല്ലേ, എന്നുവെച്ചാൽ ഇവരെ ഒരുപാട് കഷ്ടം, അതായത് മദ്യപാനമുള്ള ഒരു ആളുടെ കൂടെ നിന്ന് അന്നത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് മദ്യപാനമുള്ള ഒരാളുടെ കൂടെ നിന്നിട്ട് അന്നത്തെ കാലം കഷ്ടപ്പെട്ട് കൂലി വേല ചെയ്ത് പഠിപ്പിച്ച് ഒരാളെ ടീച്ചറായിട്ടും ഒരാളെ മാഷായിട്ടും ഗവൺമെൻറ് ജോലി വാങ്ങിച്ചു കൊടുത്തൊരു അമ്മയാണ്. പിന്നെ എൻ്റെ അവർക്ക് മാത്രം, എൻ്റെ മാത്രമുള്ള അവർക്ക് മാത്രം പഠിക്കാനൊന്നും പറ്റിയില്ല. കാരണം അവരുടെ അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഇവർ ഇളയ പിള്ളേരെ നോക്കാനായിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ട് പോവും. അങ്ങനെ അവർ 5-ാം ക്ലാസ് വരെ എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമുള്ളൂ. എൻ്റെ അമ്മയുടെ മൂത്ത അമ്മാവൻ 10-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. ഈ 5-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് എന്ത് ചെയ്തത്, 2 മക്കളെ തങ്ങളെ അകറ്റിയിട്ട് സ്വന്തം ഭർത്താവിനെ എന്ത് ചെയ്ത് മകനിൽ കൂടെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. കാരണം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവുള്ളൂ. കാരണം ഇതിനൊരു വ്യക്തത വേണം. കാരണം എനിക്ക് 17 വയസ്സ് തൊട്ടുള്ളപ്പം, 17 വയസ്സ് തൊട്ടുള്ളപ്പം തൊട്ട് അവരെന്നെ ശാരീരികവും മാനസികമായിട്ട് ഒരുപാടിട്ട് പീഡിപ്പിച്ച ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. അവരുടെ പേര് മേരി എന്നാണ്, മേരിക്കുട്ടി എബ്രഹാം എന്നാണ്. അവരുടെ യഥാർത്ഥ പേര് മേരി, സി പി മേരി എന്നാണ് അവരുടെ ഒറിജിനൽ പേര് കിടക്കുന്നത്. എബ്രഹാം എന്ന് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയെ കല്യാണം കഴിച്ചപ്പോഴാണ് മേരിക്കുട്ടി എബ്രഹാം എന്ന് ആയിരിക്കുന്നത്. പിന്നെ അതായത് ഈ പപ്പയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച പപ്പയുടെ വീട്ടുകാർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് പറയുന്നത്. ഇതൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇനി വെളിലോകം അറിയാനുണ്ട്. ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ഇവർ എനിക്ക് എതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ വിചാരം ഞാനിതൊന്നും അറിയില്ലെന്നായിരുന്നു. പക്ഷേ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് എനിക്കെല്ലാം വ്യക്തമായിട്ട് അറിയാമായിരുന്നു, ഇവരുടെ നാടകം മൊത്തം. അപ്പം ഈ മകനെ വരുത്താനായിട്ട് ഇവർ തുടങ്ങിയ നിമിഷം തൊട്ട് ഇവരെന്നോട് പറയാതെ കുറേ നാൾ ഞാൻ എൻ്റെ ഫോണിൽ ഇവർ വിളിച്ചാൽ എന്നെ കിട്ടത്തില്ല, കാരണം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഇവരെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ കുറേ ശല്യപ്പെടുത്തുമ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതെ, വാ ഇങ്ങോട്ട് വാ, എന്തായാലും ഇങ്ങനെ വാ, നിങ്ങൾ ഇങ്ങനെ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവർ വിളിക്കുക. എന്തിനാണെന്ന് അറിയാമോ, നാട്ടുകാരെ ബോധിപ്പിക്കണത് ആരും ചെല്ലുന്നില്ലല്ലോ. എന്നിട്ട് മകൻ ഗൾഫിലാണ്, വിളിക്കാറുണ്ട്, ഇവരുടെ ഭർത്താവ് അതായത് ഇവരുടെ ഭർത്താവ് അവൻ്റെ ഭാര്യയെ കൊണ്ട് നാട് കടന്നു.
എന്ത് ചെയ്യുന്നത്, അവരായിരിക്കും എന്നെ എന്നെ ടാർഗറ്റ്, അതായത് എന്നെ കൊല്ലാനാണ് ഇനി അവരുടെ പദ്ധതി. എന്തായാലും അതൊന്നും നടക്കാൻ പോകണമെന്നില്ല. അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടുന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ കാണുന്നവർ ആ അർത്ഥത്തിൽ മാത്രം എടുക്കുക. കാരണം ഞാനും ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഞാൻ പല ഉദ്ദേശങ്ങളിലാണ് തുടങ്ങിയത്. പിന്നെ അത് പ്രകൃതി എൻ്റർടൈൻമെൻറ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇവർ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ എൻ്റെ അപ്പനെ കൊന്നിട്ട്, അതായത് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നിട്ട് ഞാൻ 29-ാം തീയതി ചെല്ലുമ്പോൾ ഒരു പ്രശ്നവുമില്ല. വർഷങ്ങളായിട്ട് അദ്ദേഹം എന്താണ് പെയിൻറ്റ് ബക്കറ്റ് പെയിൻറ്റിൻ്റെ ബക്കറ്റ് കൊണ്ട് ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ രാത്രിയിൽ എണീറ്റ് ബാത്റൂമിൽ പോയപ്പോൾ വീണെന്ന് പറയാൻ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതെന്താണേലും വെളിലോകത്തേക്ക് അത് എന്തെയ്യണം, പുറത്ത് കൊണ്ടുവരണം. എന്താണേലും എൻ്റെ അപ്പൻ്റെ കൊലയാളികൾ എന്താണ് വെളി അകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് അകത്ത് നിന്ന് അതിന് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോഴത്തേക്കും അവരെനിക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അധികാരികളിലെത്തട്ടെ ഈ വീഡിയോ. എൻ്റെ ജീവനും ഒരു 2-3 മാസം കൊണ്ട് പല കോളുകളിൽ നിന്ന് വധഭീഷണികൾ വരുന്നുണ്ട്. അപ്പം എനിക്ക് ഞാൻ ആരോടൊന്നും പോവാതെ നിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ എനിക്ക് ജന്മം തന്നിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ദേവി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പം ഇതിനെതിരെ എന്ത് ചെയ്യുന്നു, ഇതിനൊരു വ്യക്തമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പുറത്തോട്ട് വരും. നിരപരാധിയായ എന്നെയാണ് അവർ ടാർഗറ്റ്. ഇതിന് മുമ്പ് ഇവർ ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചു കുഞ്ഞിനെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കൊന്നു. ഡിഷാൻ്റിനെ നിന്ന് മരിച്ചെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവർ കൊന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് അടക്കിയത്. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് മരണപ്പെട്ടു പോയി. പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് അടക്കിയിരിക്കുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യും, നല്ലൊരു ചോദ്യം ഇവരെ ചെയ്യും. കാരണം എനിക്ക് അവിടെ അമ്മയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാനമാനമൊന്നും എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ വളരെ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവർക്ക് കൂട്ടായിട്ട് കുറേ പോലീസുകാരും ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഞാൻ ഈ കേസ് കൈമാറിയിരിക്കുന്നത്. സത്യസത്യം എന്തായാലും പുറത്ത് വരട്ടെ. എൻ്റെ പപ്പ നിരപരാധിയായിരുന്ന പപ്പ എങ്ങനെ മരിച്ചു, എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് 12 മണിക്ക് മരിച്ച ബോഡി 3 മണിക്ക് അവരെ അടക്കാനായിട്ട് തുടങ്ങി. എൻ്റെ അപ്പൻ മരിച്ചു, അതുവരെ എന്നെ നിരന്തരമായി കോൾ ചെയ്തുകൊണ്ടിരുന്നു. അവർ നിങ്ങൾക്കാണ് വീട്ടിൽ കൂടെ ഓരോ സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓരോ മാസത്തിൽ അങ്ങനെയെല്ലാം പൊയ്ക്കോട്ടിരുന്നത്. അതുവരെ അവർക്ക് എന്നെ ആവശ്യമായിരുന്നു കാര്യം കാണാൻ വേണ്ടി. അവരുടെ മകനെ വരുത്താനായിട്ടും അവർക്ക് സ്തുതിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്ത നാടകത്തിനകത്ത് എൻ്റെ പപ്പയാണ് ബലിയാടായിരിക്കുന്നത്. അത് ഏത് നിലയിലാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം, അന്വേഷണങ്ങൾ നടക്കണം. എന്നാൽ മാത്രമേ അതെനിക്ക് വ്യക്തമാവുള്ളൂ. അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഇത്രയും പെട്ടെന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അവർക്കാണ്. എൻ്റെ അമ്മയ്ക്കും ഞാനീ പറഞ്ഞ കുറേ ആളുകളുണ്ട്, അവർക്കായിരിക്കും, അവരാണ് അത് ചെയ്യിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അല്ലാതെ ഇട്ടിരിക്കുന്ന വീഡിയോകളല്ല, അല്ലാതെ തന്നെ കാണണം. ഞാനിപ്പോൾ ഒരു ട്രാവലിലാണുള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു നീതി എന്ത് ചെയ്യണം എനിക്ക് അറിയണം. നീതി എന്ന് പറഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയാമോ? അതായത് അവിടുത്തെ സ്വത്ത് എന്ത് ചെയ്യണം, എനിക്ക് അതിൽ നിന്നൊന്നും അർഹതമാവരുത്. അതൊന്നും കിട്ടാതെ ഞാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ തിരിഞ്ഞ് എവിടെയെങ്കിലും ജീവിക്കണം. അവർ ശരിയായിട്ട് ചെല്ലുന്നത് നല്ലോണം സുഖിച്ച് ജീവിക്കണം, നല്ല സാരി എടുക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, സുഖമായിട്ട് കിടക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ തന്നെ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ വെളിയിലോട്ട് പറഞ്ഞാൽ മനസ്സിലായി. ഇനി ഞാൻ കഥയല്ല ജീവിതം, സൂര്യ ടി വി, ഏഷ്യാനെറ്റ് എല്ലാ ചാനലിലും ഞാനിത് കൊടുക്കും. അതിന് മുമ്പ് എൻ്റെ ചാനൽ വഴി ഞാനിത് പുറത്തു വിട്ടതാണ്. ഈ എൻ്റെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വേദന, ഞാൻ ഈ ഒരു വേദനയായിട്ട് തിങ്ങി വിങ്ങി നടക്കുകയാണ്. അതാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എങ്ങനെയും എൻ്റെ മനസ്സൊന്ന്